അപ്പോൾ ഇന്ന് ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ ഞാൻ ചെറിയ ടൈപ്പ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ സാൻഡ്വിച്ച് ബ്രെഡ് പറഞ്ഞിട്ട് വലുതും കിട്ടും. ഒന്ന് ടോസ്റ്റ് ചെയ്യണം ആദ്യം, നെയ്യ് പുരട്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് തവയുടെ അപ്പുറത്തപ്പുറത്തു ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഇതാക്കണം. എന്താ വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റ് അല്ലേ, അപ്പോൾ ഒന്ന് ബലം കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഞാൻ ക്യാബേജ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതുണ്ട്. അതാണ് മൂന്ന് വെജിറ്റബിൾസ്. പിന്നെ സവാള ഉണ്ട്, പിന്നെ കറിവേപ്പില, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും നുറുക്കി വെച്ചത്, പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഇതിൽ ഉഴുന്ന് ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതും ആദ്യം താളിക്കണയിലേക്കുള്ളതാണ്. പിന്നെ ഇടിച്ച മുളക് കുറച്ചുണ്ട്, പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട്, പിന്നെ മെയിൻ ലാസ്റ്റ് ഒഴിക്കണ ഒരു ഇതാണ് കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര്, അതും ഇടുന്നുണ്ട്. പിന്നെ തക്കാളി ഒരെണ്ണം അരിഞ്ഞു വെച്ചതുണ്ട്. അപ്പം ഇത്ര സാധനങ്ങളാണ്. ഇത് ഇടണ സമയത്ത് ഓരോന്നും അതിൻ്റെ അളവൊക്കെ പറഞ്ഞു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇത് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിൽ വേണേൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഇടാം, അല്ലെങ്കിൽ അങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക വേണ്ടുള്ളൂ, നന്നായി മൊരിയിപ്പിക്കൊന്നും വേണ്ട ആവശ്യമില്ല, ബ്രൗൺ ആക്കൊന്നും വേണ്ട. ഒരു ബ്രെഡിനൊരു ചെറുതായിട്ടൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആവില്ലേ, നമ്മൾ ഇളക്കുമ്പോൾ ആകെ കൂടി പി പി എന്നാവും, അപ്പോൾ കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുറച്ച് പച്ചക്കറിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ബേസ് ഒരു മസാല ഉണ്ടാക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ ഇത് ടോസ്റ്റ് ചെയ്ത് വെച്ചത് നമ്മൾ കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഇതിപ്പോൾ 4 കഷ്ണം 5 കഷ്ണമൊക്കെ ആക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. വലിയ ബ്രെഡൊക്കെ എണിച്ചാൽ 6-8-9 കഷ്ണം ആക്കാം നമുക്ക്. വലിയൊരു ഈ സാൻഡ്വിച്ചിൻ്റെ ഒക്കെ വലിയ ബ്രെഡ് കിട്ടില്ലേ, അങ്ങനത്തെ ആണെച്ചാൽ 9-8-9 കഷ്ണമൊക്കെ ആക്കാം. ഇത് ചെറിയ ബ്രെഡായ കാരണം ഒരു 6 എണ്ണമൊക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, ഇതിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം, ഓരോന്നായിട്ട് ചൂടാക്കാം. വലിയ പാനാന്ന് വെച്ചാൽ 2 എണ്ണമൊക്കെ വയ്ക്കാം, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ബ്രെഡ് ആദ്യത്തെ ദിവസം നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ബട്ടർ ജാം ഒക്കെ കൂട്ടി കഴിക്കും. എന്നാലും പിന്നെ ഉണ്ടാവും, അപ്പോഴേക്ക് ബ്രെഡിൻ്റെ ഇത് മടുക്കും, അപ്പോൾ അതെങ്ങനെയെങ്കിലും കഴിക്കും വേണ്ടേ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ രാവിലെ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ മസാല ഉപ്പുമാവ് പോലെ ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും. വേഗം ആവും ചെയ്യും, എന്താ വെച്ചാൽ പച്ചക്കറിയൊക്കെ ഒന്ന് മൂത്ത് വരേണ്ട ടൈമേ വേണ്ടുള്ളൂ. ഇതിന് പിന്നെ വേറെ വേവൊന്നും വേണ്ടല്ലോ. ഒന്ന് ബലം വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണമെന്ന് മാത്രം. ഇന്നുണ്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നിട്ട് ഒരു ബലം വന്നു, അത്ര മതി. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് എണ്ണയും നെയ്യൊന്നും പുരട്ടണില്ല. ഇനി കുട്ടികൾക്ക് നെയ്യൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നെയ്യൊക്കെ പുരട്ടിച്ച് കൊടുക്കാം, എന്നാൽ അത്രയും ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ബ്രെഡ് നമ്മൾ എല്ലാം മൂപ്പിച്ച് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങനെ ചെറുതാക്കി നോക്കിയിട്ടുണ്ട്. നല്ല ചെറുതാക്കും വേണ്ട, നല്ല വലുതും ആവരുത്, മസാല അതിൽ പിടിക്കാൻ പാകത്തിനുള്ള കഷ്ണം. അപ്പം ഞാൻ ഇവിടെ ഒരു ഈ ചെറിയ ബ്രെഡാകൊണ്ട് 6 സ്ലൈസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 4 എണ്ണം വലുതാണെന്ന് വെച്ചാൽ 4 എണ്ണമൊക്കെ എടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഗ്യാസ് കത്തിക്കുക.
അതിന് ശേഷം ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ നെയ്യും ഇടുന്നുണ്ട് അവിടെ ഞാൻ എണ്ണയും റിഫൈൻഡ് ഓയിലും നെയ്യും ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യം കടുക് ആണ് കടുക് പിന്നെ ഉഴുന്നും കടലപ്പരിപ്പും ഒട്ടിത്തെറിക്കുന്നുള്ള ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം അല്ലെങ്കിൽ അടുക്കളയിൽ ഫുള്ള് കടുക് തെറിക്കും അപ്പം ഒന്ന് അടച്ചു വെച്ചാൽ മതി പിന്നെ പ്രശ്നമില്ലല്ലോ ഇത് നേരത്തെ പരന്ന പേനാകുമ്പോൾ കടുകെല്ലാം പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോരും ഏകദേശം ഇതിൻ്റെ പൊട്ടിത്തെറിപ്പിൽ കഴിഞ്ഞ ഒന്ന് മെല്ലെ തൊക്ക് കുറേ നേരം വെക്കരുത് അത് കഴിയുകയും ചെയ്യും അപ്പം അതിലേക്ക് കടുകും അല്ല ഉഴുന്നും കടലപ്പരും അത് രണ്ടും കൂടി ഇട്ടും ഒന്ന് മൂക്ക് ഇത് ഇത് ഇടുന്ന സമയത്ത് ഇത് മൂക്കുമ്പളേ ഈ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റും ഉണ്ട് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും എന്തായാലും ഇട്ട് നോക്കും ഇതിട്ടു അതിന് ശേഷം നമ്മൾ സവാള ഇടണം സവാള സവാള ഞാൻ നല്ലോണം ചെറുതാക്കണില്ല കേട്ടോ ഇടയ്ക്കൊന്നും ഉള്ളി കടിക്കാൻ കിട്ടണം എല്ലാവരും ടേസ്റ്റാണ് നല്ല കുത്തി കഴിഞ്ഞിട്ടില്ല അപ്പം ഇത് നല്ലോണം വളർന്നതിൻ്റെ മുന്നേ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഉണ്ടാവും ഒന്ന് വിട്ട് നിന്നിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒരു കുഴിക്കാത്ത ഉണ്ടാവും പച്ചമുളകിന് നന്നായി കൂട്ടിക്കെടുക്കും അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക കുക്കിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും പ്രശ്നമില്ല ഫസ്റ്റ് ടൈമൊക്കെ കാരണം ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒന്ന് ഇട്ട് വെക്കണം അപ്പം ഇതൊന്ന് മൂക്കണം നന്നായി ചോക്കൊന്നും വേണ്ട ഇനി നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആക്കിയിട്ട് ഓരോന്നായിട്ട് ഇടാം അപ്പം ആദ്യം നമുക്ക് തക്കാളി ഇടാം തക്കാളി ഒന്ന് ഉടഞ്ഞോട്ടെ തക്കാളി തക്കാളി ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം ഒക്കെ എടുക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ചെറുനാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല ശബ്ദത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമോ എന്നറിയില്ല എന്നുവെച്ചാൽ മഴ ഉണ്ട് അതാണ് ചെറുതായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ക്ഷമിക്കുക എല്ലാവരും ഇതൊന്ന് ഉടഞ്ഞ് വരച്ച് കുറച്ച് ഉപ്പിടാം വേഗം ഒന്ന് വാടിക്കിട്ടും ഇതൊന്ന് ഒരു രണ്ട് സെക്കൻഡ് അടച്ച് വയ്ക്കാം ഉപ്പിടുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷുകളാണ് അധികം ട്രൈ ചെയ്യണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സ്നാക്സ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഡിഷസ് ഒന്നുമല്ല ഇതൊന്ന് ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വെച്ചിട്ടുണ്ട് തീ കമ്മിയാക്കിയിട്ടാണേ വെച്ചെന്ന് ഇത്
ഇതില് നമ്മൾ ഒരാളെ ഇടാൻ മറന്നു ട്ടോ ഇതില് നമ്മൾ കറിവേപ്പിലയും മറന്നു പോയി അപ്പോൾ അത് ഇട്ടോളൂ എന്തായാലും മിക്സ് ചെയ്യില്ല നല്ലൊരു ഒരു ഫ്ലേവർ തരും കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് കുഴഞ്ഞ പരിവായ മതി എന്നിട്ട് ഇനി പച്ചക്കറി ഇടുമ്പോൾ ഒന്നും കൂടി വാടാൻ ഉള്ളതാണ് അപ്പം ആ ഒന്ന് പച്ചക്കറികൾ ഓരോന്നായിട്ട് നമുക്ക് കുഴിക്കില്ല ആദ്യം കാബേജ് കുത്തിയിരുന്നത് ക്യാപ്സിക്കം ക്യാരറ്റ് ഇതിൽ വേണമെന്നുവെച്ചാൽ ഗ്രീൻ പീസ് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് വെച്ചത് ഇടാം ഓൾറെഡി വേവിച്ച് വെക്കണം ഇനി വേവുള്ളതല്ലേ അല്ലെങ്കിൽ പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടും അതാണെന്ന് വെച്ചാൽ പിന്നെ നേരിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇടാം അതും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ഇതിൻ്റെ ഒപ്പം മറ്റേ പച്ചപ്പട്ടാണി ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തി നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷം വേണം അതാ എന്നു വെച്ചാൽ അതിന് കുറച്ച് വേവുള്ളതല്ലേ ഈ പച്ചക്കറിയുടെ ഒപ്പം വേവ് വെന്തിയിട്ടില്ല അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം തീ ഒന്ന് കുറച്ച് വെക്കണം പൊടികളിടുമ്പോൾ എല്ലാം കരിഞ്ഞു പോകും നല്ലൊരു കളർഫുള്ളായില്ലേ കണ്ടോ ഓറഞ്ച് വൈറ്റ് ഗ്രീന് ഇനി നമുക്ക് ഇതിലേക്ക് വേണച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ ഇടാം കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അല്ല ഇടണം ഞാൻ ചതച്ച മുളക് അത് പിന്നെ പിന്നെ ഇടുന്നുള്ളൂ അത് വാടി വന്നതിന് ശേഷം ഇടുന്നുള്ളൂ അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം ഇതൊന്ന് പച്ചക്കറി ഒന്ന് വാടി വരട്ടെ അല്ലാതെ വെള്ളം ഇപ്പം തന്നെ ഒഴിക്കണ്ട ഒന്നത് വാടി വന്നതിന് ശേഷം മസാല ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിൽ ഒന്ന് തുറന്നു നോക്കാം ഒന്ന് ചെറുതായിട്ട് പച്ചക്കറി വാടിയിട്ടുണ്ടാവും ഇറക്കാം നന്നായിട്ടൊന്ന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ മുളക് പൊടിയോ എന്താ വെച്ചാൽ ചേർക്കണം വെച്ചാൽ അത് ചേർക്കാം ഞങ്ങളുടെ ചതച്ച മുളകാണ് ചേർക്കുന്നത് കുറച്ചേ ഉള്ളൂ പച്ചമുളക് ഇട്ടതാണ് പിന്നെ കുറച്ച് മസാലപ്പൊടി ഏതാ മസാലപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വെച്ചാൽ അത് ഇടാം വെച്ചിട്ടുണ്ട് മസാല എഗ്ഗ് മസാല ചിക്കൻ മസാലയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതേതാണെന്ന് വെച്ചാൽ ഇളക്ക് ഒന്ന് മൂത്തു മൂത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം വെള്ളം ഒഴിക്കുക ഒന്ന് ഒരു കുഴമ്പ് പോലെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോളാണ് നമ്മൾ ബ്രെഡിലേക്ക് ഒന്ന് പിടിച്ചിരിക്കുന്നത് നന്നായിട്ട് ഞാൻ ഒരു ചെറിയ പാത്രം ഉണ്ടല്ലോ ഈ ചെറിയ പാത്രത്തിലൊരു ഒരു രണ്ട് പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ട് അതിൽ ഇത് അരക്കപ്പ് ഉണ്ടാവും അരക്കപ്പ് ഉണ്ടാവും രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുഴഞ്ഞു വരണം അപ്പോൾ ഉപ്പൊക്കെ നോക്കണം ഇപ്പോൾ ഉപ്പ് കുറച്ചും കൂടി വേണം എന്താ ഞാൻ കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കമ്മിയാക്കി ഇട്ടേ കുറച്ച് ഉപ്പിടാം ഇൻഗ്രീഡിയൻസ് നമ്മുടെ എല്ലാം കിട്ടില്ലെന്ന് നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മറക്കും ചെയ്യും അപ്പം ഇനി ഇടാനുള്ള സാധനങ്ങൾ നമ്മൾ ചെറുനാരങ്ങയിലും മല്ലിയിലും ഇടുള്ളൂ എരിവ് നോക്കിക്കോളൂ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇടിച്ച മുളകോ അല്ലെങ്കിൽ ഇനി മുളക് പൊടി ഇഷ്ടമുള്ള ആൾക്കാരാണ് കളറ് കുറച്ചും കൂടി റെഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇടാം
ഞാൻ ഇവിടെ ഇടിച്ചമുളക് തന്നെ ഇടുന്നുള്ളൂ പിന്നെ പച്ചമുളക് ഫസ്റ്റ് ഇടുകയും ചെയ്യുന്നുണ്ട് അതൊന്നും ഇങ്ങനെ കുറുകി ഇതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കമ്മിയാക്കുക എന്നിട്ട് ഇതിലേക്ക് നാരങ്ങനീര് എന്തിനു നാരങ്ങനീര് ഇപ്പം തന്നെ ഒഴിക്കണം വെച്ചാൽ ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രെഡിലേക്ക് അവിടെ ഇവിടെ ആയിട്ട് നാരങ്ങനീര് പിടിക്കും അപ്പോൾ ചില ബ്രെഡിന് പുളിപ്പ് കൂടും ഇങ്ങനെ ആകുമ്പോൾ ഈ മസാലയിൽ നന്നായിട്ട് അത് പുളിപ്പ് പിടിക്കും അതിന് ശേഷം ബ്രെഡ് ഇടുക വെച്ചാൽ എല്ലായിടത്തും അതിൻ്റെ പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഇട്ടതിന് ശേഷം വെച്ചാൽ അവിടെ ഇവിടെയും പിടിക്കണം അപ്പോൾ ചോറ് ചേർക്കണ പോലെ അല്ലല്ലോ അപ്പോൾ അതാണ് പെട്ടത് കേട്ടോ തെങ്ങി ബ്രെഡ് നമുക്ക് ഇടാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണേക്കാട്ടിലും എളുപ്പം ഒന്ന് കുടയാൻ പറ്റിച്ച അങ്ങനെയാണ് നല്ലത് ഇങ്ങനെ ഇങ്ങനെ കുടയില്ലേ പക്ഷേ അങ്ങനെ കുടയാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എനിക്ക് അങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ പാനിൽ സാധനം കമ്മിയാവും അധികം താഴെയും സ്ലാബ് മുമ്പിലാവും അപ്പം ഞാൻ അതിന് വെക്കില്ല ഇളക്ക തന്നെയാണ് ചെയ്യണം നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ പാൻ വെച്ചിട്ട് ഇങ്ങനെ കുടയണത് അത് ചെയ്യാട്ടോ അത്ര എക്സ്പീരിയൻസ്ഡൊന്നുമില്ല ചെയ്യണതാണ് ചെയ്യുക ഇതുണ്ടല്ലോ ഇനി ഈ വെള്ളം തന്നെ മതി വേണമെന്നുവെച്ചാൽ ഇതിൽ വെള്ളം കമ്മി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കുറച്ചൊന്നും ഇങ്ങനെ എന്താ പറയുക തളിച്ചു കൊടുക്കുക ഓക്കെ കുറച്ചിങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കാം അത്ര മതി ഇനി വെള്ളം അല്ലാതെ ഒഴിക്കരുത് അപ്പോൾ പിന്നെ കഞ്ഞി പോലെയാവും അത് ടേസ്റ്റ് ഉണ്ടാവില്ല പുളി പുളി എന്നാവില്ല അത് അപ്പോൾ ഒന്നിങ്ങനെ ഇതായി വരുന്നത് അപ്പോൾ ഇനി വല്ലാതെ ചിക്കി ഇളക്കണ്ട ഇതൊന്ന് അടച്ച് വയ്ക്കാം ഒരു 2 സെക്കൻഡിന് ഇനി ശേഷം എടുത്തിട്ടൊന്ന് ഒന്നും കൂടി ഇളക്കാം ഇനി മല്ലിയിൽ തന്നെ തുറന്ന് നോക്കാം ഇളക്കാം വെള്ളം പാരുവരുത് പിന്നെ വല്ലാതെ ചിക്കി ഇളക്കുമരുത് മെല്ലെ അതിനെ ഉപദ്രവിക്കാത്ത വിധത്തിൽ മെല്ലെ വേണം ഇളക്കാം ചിക്കി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് ഉപ്പുമാവ് മാറിയിട്ട് പേര് മാറ്റേണ്ടിയിരുന്ന് നമ്മൾ ബ്രെഡാണെന്ന് മനസ്സിലാവില്ല അതാണ് മെല്ലെ ഇളക്കാൻ പറയുന്നത് പക്ഷേ എല്ലായിടത്തേക്കും അതിൻ്റെ മസാല കഴിഞ്ഞ് വേണം അപ്പം ഇനി മല്ലിയിലിടാം കുറച്ച് ഞാൻ ഇതിരിക്കിടുന്നുണ്ട് ബാക്കി ഞാൻ കുറച്ച് നിന്ന് പിശുക്കിടത്തേക്കുണ്ട് അത് എന്തിനറിയോ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ഡെക്കറേഷൻ നന്നാക്കണ്ടേ പിന്നെ ഇതിൽ ഞാൻ വേറെ ഓപ്ഷൻസ് പറയാം ഫസ്റ്റ് നമ്മൾ ഒക്കെ വറുത്തില്ലേ നമ്മുടെ കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പൊക്കെ അത് ഇടുന്ന സമയത്ത് വാങ്ങിച്ചാൽ പീനട്ട്സ് ഒക്കെ ഇടാം കേട്ടോ നിലക്കടല അത് വറുത്തത് ഇടാം പിന്നെ കാഷ്യൂനട്ട് ഇടാം അതൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കാം ഞാൻ അപ്പം അതിനൊന്നും നിന്നിട്ടില്ല എത്രയും പെട്ടെന്ന് പക്ഷേ അതാവുമ്പോഴേക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടി റിച്ചാവും പീനട്ട്സ് നിലക്കടല വറുത്തത് ഇടാം പിന്നെ കാഷ്യൂനട്ട് ഇടാം കിസ്മിസ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കിസ്മിസ് ഇടാം എന്നാൽ ഇടയിൽ കൂടെ ഓരോ മധുരം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ഇത്ര മാത്രമാണ് ഏറ്റവും എളുപ്പമുള്ള രീതിയിലുള്ള ഇതാണ് ഉപയോഗിച്ചത് ഇങ്ങനെയും ഇത് ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി വെക്കൂ ഓക്കെ ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യൂ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പിന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു